അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കുറേ ചോദ്യം കുറേ ചോദ്യങ്ങൾ പല ആളുകളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വിഷയത്തെക്കുറിച്ച് നമ്മൾ മുന്നേ ക്യു എൻ എ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇതിലിപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ അടുപ്പിനെ കുറിച്ചുള്ള പല സംശയങ്ങളും ആളുകൾ ചോദിച്ചിട്ടുണ്ട്. നമ്മളെ പല വീഡിയോകളിലായിട്ട് നമ്മൾ പറഞ്ഞതുമാണ്, എന്നാലും അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുപ്പിനെ കുറിച്ച് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അടുപ്പിൻ്റെ ദിശ, അതെ അടുപ്പിൻ്റെ ഭാഗം, അടുപ്പിൻ്റെ സംശയം, ഇങ്ങനെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്നാലും പല ആളുകൾക്കും സംശയം ഉണ്ടാവും. നമ്മൾ അടുപ്പ് സാധാരണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ നല്ലത് വടക്ക് ചുമരിലോ അല്ലെങ്കിൽ കിഴക്ക് ചുമരിലോ ആണ്. അത് വീടിൻ്റെ സ്ഥാനത്തിനനുസരിച്ച് ചില ഇമ്പോർട്ടൻസ്, ഇപ്പോൾ വടക്കിന് ചിലപ്പോൾ ഇമ്പോർട്ടൻസ് വരാം, അല്ലെങ്കിൽ കിഴക്കിന് ഇമ്പോർട്ടൻസ് വരാം. വീടിൻ്റെ സ്ഥാനം അതേപോലെ കിച്ചൻ്റെ സ്ഥാനം, അപ്പോൾ അതിന് അനുസരിച്ചാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഭാഗത്തിന് ഇമ്പോർട്ടൻസ് വരിക. അപ്പോൾ സംശയങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ പുകയില്ലാത്ത അടുപ്പ് ഉപയോഗം കഴിഞ്ഞാൽ മൂടി വെക്കാൻ പറ്റുമോ എന്നാണ് ഒരാൾ ചോദിച്ചിട്ടുള്ളത്. അടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിലെ അടുപ്പല്ലേ, നമുക്കത് ഉപയോഗം കഴിഞ്ഞാൽ മൂടി വെക്കാം. അടുപ്പ് മൂടി വെക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. അതിപ്പം ആ പുകയില്ലാത്ത സ്റ്റീൽ കൊണ്ടുള്ള അടുപ്പാണ് അവർ ചോദിക്കുന്നത്, അപ്പോൾ അത് മൂടി വെക്കാം. ഇനി ഗ്യാസ് തന്നെ നമ്മൾ കുക്കിംഗ് റേഞ്ച് ആണെങ്കിൽ മൂടി വെക്കാം. നമ്മൾ ആദ്യം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അടുപ്പ് ഇനിയിപ്പോൾ പുകയില്ലാത്ത അടുപ്പായാലും വിറക് കത്തിക്കുന്ന അടുപ്പായാലും ശരി, ഗ്യാസ് അടുപ്പായാലും ശരി, കറണ്ടിൻ്റെ അടുപ്പായാലും ശരി, ഇനി അതല്ല കുക്കിംഗ് റേഞ്ചോ ഓവനോ എന്തായാലും ശരി, അതൊക്കെ അടുപ്പിൻ്റെ ആ ഒരു ഇതിലാണ് വരിക. അടുപ്പ് എന്നുള്ള ഡെഫിനേഷനിൽ എല്ലാം വന്നു. അപ്പോൾ നമ്മൾ ഓരോ കാലഘട്ടത്തിൽ അപ്ഡേഷൻ അനുസരിച്ച് ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് ഓരോന്ന് ഉപയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഏതടുപ്പായാലും നമുക്ക് മൂടി വെക്കുന്നതിന് കുഴപ്പമില്ല. ഗ്യാസ് മൂടി വെക്കാം, ഓവനാണെങ്കിൽ മൂടി വെക്കാം, കുക്കിംഗ് റേഞ്ച് മൂടി വെക്കാം, അതേപോലെ തന്നെ നമ്മൾ കത്തിക്കുന്ന സാധാ നമ്മുടെ വീട്ടിലെ ആലുവ അടുപ്പാണെങ്കിലും അത് മൂടി വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല, അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ ഒരാൾ ചോദിച്ച ചോദ്യമാണ്, ഉസ്താദെ എൻ്റെ വീടിൻ്റെ അടുപ്പ് കിണറും ഒരേ ചുമരാണ്, പക്ഷേ മധ്യത്തിൽ കുളിമുറിയുണ്ട്, ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു, ഇനി എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരേ ഇപ്പോൾ കണ്ട ആളുകൾ പറയുന്നത്, അപ്പോൾ അത് അടുപ്പും അതിൻ്റെ മധ്യത്തിൽ പിന്നെ കുളിമുറിയും കിണറും ഉള്ളത് കൊണ്ടായിരിക്കണം എന്നില്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, അത് ചിലപ്പോൾ സ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് കിണറും അടുപ്പും കുളിമുറിൻ്റെ ചുമരിൽ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ കിണറും അടുപ്പും ഒരേ ചുമരിൽ വന്നതുകൊണ്ടോ പ്രശ്നമൊന്നുമില്ല. ആ സ്ഥാനത്താണെങ്കിൽ, ആ വീടിൻ്റെ സ്ഥാനത്തൊക്കെ ആണെങ്കിലാണ് പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ ഇവരിപ്പോൾ അതിൽ നമുക്ക് ഏത് സ്ഥാനം അല്ലെങ്കിൽ ഏത് ഭാഗമൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. പിന്നെ കണ്ട ആൾ അങ്ങനെ പറഞ്ഞത് പിന്നെ അവർ സ്ഥാനത്തിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കറക്റ്റ് സ്ഥാനത്തോ അല്ലെങ്കിൽ ആ വീടിന് വേണ്ടി അല്ലെങ്കിൽ ആ വീടിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ കിച്ചൻ്റെ സ്ഥാനത്തിനനുസരിച്ചുള്ള ഭാഗത്തല്ലാത്തതുകൊണ്ടായിരിക്കണം അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിലൂടെ നമുക്കൊരു കാര്യം വ്യക്തമാവുന്നില്ല. അവർ സ്ഥാനത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റുന്നതായിരിക്കും നല്ലത്. അതേപോലെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഗ്യാസ് തെക്ക് ഭാഗത്തുള്ള സ്ലാബിലാണ് വെച്ചിട്ടുള്ളത്, എന്തെങ്കിലും ദോഷമുണ്ടോ? നമ്മൾ ആദ്യം എന്തെങ്കിലും ദോഷമുണ്ടോ, ഇത് ദോഷമാണെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഈ ദോഷം എന്ന് പറയുന്നത് നമ്മൾ മുൻകൂട്ടി കണ്ടൊരു ദോഷമല്ലല്ലോ. നിങ്ങളിപ്പോൾ അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വെക്കാം. തെക്ക് ഭാഗത്ത് അടുപ്പ് വെച്ച് കത്തിച്ചാൽ സാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വയറിന് എല്ലാവർക്കും അസുഖങ്ങളുണ്ടാവും, അതേപോലെ തന്നെ തമ്മിൽ തമ്മിൽ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. ഇത് നമുക്ക് തെക്ക് ഭാഗത്ത് അടുപ്പ് വെച്ചാൽ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ പ്രശ്നം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ എന്നോട് അത് ദോഷമുണ്ടോയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നം നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളെ വീട്ടിലൊരു ഒരു കറക്റ്റ് സ്ഥാനമല്ലാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളത് ബാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നമല്ല. അപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് ചെന്നിട്ട് നിങ്ങൾക്ക് എന്താണ് അവിടെ പ്രശ്നം എന്ന് പറയുമ്പോഴേ നമുക്ക് അതിനോടുള്ള കാരണമുണ്ടോയെന്ന് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇങ്ങനെ വെച്ചതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ദോഷം എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു കാരണമാണെങ്കിൽ മാറ്റി വെക്കാം. അതായത് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കാം, അത്രേ ഉള്ളൂ. അതുപോലെ അടുപ്പിന് നേരെ പാത്രങ്ങളുള്ള അലമാറ പാടില്ല എന്ന് കേൾക്കുന്നു, അതിൽ കാര്യമുണ്ടോ? പ്ലീസ് റീപ്ലൈ. ഇതൊക്കെ എന്ത് ചോദ്യങ്ങളാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ കുറച്ചൊക്കെ ഒരു യുക്തി വേണ്ടേ? നമ്മൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ സ്ഥാനത്താവുക, വീട് സ്ഥാനത്താവുക, വീട്ടിൻ്റെ ഉള്ളിൽ കിച്ചൻ സ്ഥാനത്താവുക, ആ അടുപ്പ് സ്ഥാനത്താവുക, അതല്ലാതെ അതിൻ്റെ അങ്ങേപ്പുറം അപ്പുറത്ത് അലമാറ വെക്കാൻ പാടില്ല, അപ്പുറത്ത് ഫ്രിഡ്ജ് വെക്കാൻ പാടില്ല. അപ്പോൾ നമ്മളിപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി, നമുക്ക് ഐലൻഡ് കിച്ചന്, ഓപ്പൺ കിച്ചനൊക്കെ പറഞ്ഞിട്ട്. അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. നമ്മൾ ഇതിൻ്റെ സ്ഥാനം റെഡിയാവുക, കിച്ചൻ റെഡിയാവുക, കിച്ചൻ ശരിയായ സ്ഥാനത്താവുക, അല്ലെങ്കിൽ അടുപ്പ് അതിൻ്റെ ശരിയായ സ്ഥാനത്താവുക, ഇത്രയേ ഉള്ളൂ. ഇതാണ് പ്രധാനം. അതേപോലെ ആ വീട്ടിൽ കിച്ചൻ സ്ഥാനത്താവുക,
അതേപോലെ അടുപ്പ് അതിൻ്റെ കൃത്യമായ സ്ഥാനത്തതിനോട് അനുബന്ധിച്ച് വരിക, ഇത്രേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ അപ്പുറത്ത് പിന്നെ പാത്രം വെക്കുന്ന അലമാര അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അലമാര വന്നു എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. അതിന് ആ കാര്യത്തിൽ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഗ്യാസ് അടുപ്പിന് നേരെ ഫ്രിഡ്ജ് വെക്കാൻ പാടില്ല എന്ന് കേൾക്കുന്നു, അത് ശരിയാണ്. നമ്മൾ പറഞ്ഞില്ല, നമ്മൾ കുറച്ചൊരു യുക്തിയിലുള്ള നമ്മൾ ചിന്തിക്കുക. ഗ്യാസ് അടുപ്പിന് നേരെ ഫ്രിഡ്ജ് വെച്ചാൽ എന്താണ് കുഴപ്പമുണ്ടാവുക? ഇനി വല്ല അത് കത്തിപ്പിടിക്കാത്ത അല്ല അപകടം ഉണ്ടാവാത്ത ദൂരത്തിൽ വെക്കുക എന്നല്ലാതെ വേറെ അതുകൊണ്ട് സ്ഥാനപരമായിട്ടൊന്നും ഒരു ദോഷമില്ല. ഞാൻ അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ അതൊന്നും കാര്യമാക്കണേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട് സ്ഥാനത്താവുക, കിച്ചൺ സ്ഥാനത്താവുക, അതിനോടനുബന്ധിച്ച് തന്നെ കൃത്യമായ സ്ഥാനത്ത് അടുപ്പ് വരിക എന്നുള്ളതാണ് നമ്മൾ പരിഗണിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളെ വീടിൻ്റെ മൊത്തം പ്രശ്നമെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നതിൽ ഒരു കാര്യമില്ല. അപ്പോൾ ഇൻഷാല്ലാ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പലർക്കും ഉണ്ടാവും. അപ്പം അതിനാണ് ഞാൻ മറുപടി പറഞ്ഞിട്ടുള്ളത്. സ്ത്രീകൾക്കാവുമ്പോൾ ഇങ്ങനത്തെ കിച്ചൻ്റെ കാര്യത്തിൽ പല അല്ലെങ്കിൽ അടുപ്പിൻ്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ നമ്മൾ പല വീട്ടിൽ പോയാൽ തന്നെ നമുക്ക് അനുഭവം ഉള്ളതാണ്. അപ്പോൾ കഴിയുന്നതും ഏതടുപ്പായാലും ശരി, അത് വടക്കോ കിഴക്കോ ചുമരിൽ നമ്മളെ വീടിൻ്റെ സ്ഥാനത്തിന് കിച്ചൻ്റെ സ്ഥാനത്തിനനുസരിച്ച് വെക്കാൻ ശ്രമിക്കാം. ഇത്ര കാര്യം പറയാനുള്ളൂ. അപ്പോൾ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. അതേപോലെ തന്നെ നമ്മളെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.